എവറിവൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു ഐക്യ ഹോൾ വീഡിയോ ആണ് ഐക്യ എന്നത് ഒരു സ്വീഡൻ ബേസ്ഡ് ഫർണിച്ചർ സ്റ്റോർ ആണ് ഐക്യയിലെ പ്രോഡക്ട്സിന്റെ പ്രത്യേകത എന്നത് ഇറ്റ്സ് സ്കാൻഡിനേവിയൻ സ്റ്റൈലിഷ് ആൻഡ് അഫോർഡബിൾ നമ്മുടെ ഒരു ചെറിയ വീടിനെ ഏറ്റവും നല്ല രീതിയിൽ ഭംഗിയാക്കാൻ ചെറുതും വലുതുമായ ഒരുപാട് പ്രോഡക്ട്സ് ഐക്യയിൽ അവൈലബിൾ ആണ് അധികം എക്സ്പെൻസീവ് അല്ലാത്ത മിനിമം ആയിട്ടുള്ള ഐറ്റംസ് വേണമെങ്കിലോ എന്നാൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള കുറച്ച് പോഷ് ആയിട്ടുള്ള ഐറ്റംസ് വേണമെങ്കിലോ ഇതൊക്കെ ഐക്യയിൽ അവൈലബിൾ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് 10 ദിർഹംസിൽ താഴെ വരുന്ന നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഹൗസ് ഹോൾഡ് പ്രോഡക്ട്സ് ആണ് ഹോപ്പ് യു എൻജോയ് ഇറ്റ് അപ്പോൾ ആദ്യത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു സെറ്റ് ഓഫ് കിച്ചൺ ടവൽസ് ആണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഡിഫറെൻറ്റ് ഡിസൈൻസിൽ വരുന്ന കോട്ടൺ ആയിട്ടുള്ള ഒരു കിച്ചൺ ടവലാണിത് അത്യാവശ്യം വീതിയും നീളമൊക്കെ ഉള്ള ഒരു ടവലാണിത് ആൻഡ് ഇതിങ്ങനെ ഹാങ് ചെയ്യാനായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പോർഷനും കൂടെ കൊടുത്തിട്ടുണ്ട് കിച്ചണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ക്വാളിറ്റി ഉള്ള ഒരു കോട്ടൺ മെറ്റീരിയലാണ് ഈ ഒരു കിച്ചൺ ടവൽ നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സെയിം ഒരു ഹാൻഡ് ടവൽ തന്നെയാണ് മുൻപേ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം വീതിയും നീളമൊക്കെ ഉള്ള ഒരു പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഒരു കോട്ടൺ ഹാൻഡ് ടവലാണ് ഇത് നമുക്ക് വേണമെങ്കിൽ കിച്ചണിലോ അല്ലെങ്കിൽ വാഷ്റൂമിലൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടവലാണിത് പ്യുവർ കോട്ടൺ ആണ് ഇതിന് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വീണ്ടും ഒരു ഹാൻഡ് ടവൽ തന്നെയാണ് ഇത് വൈറ്റില് കളർ കോമ്പിനേഷനിൽ വരുന്ന ഒരു ഹാൻഡ് ടവലാണ് ഇതിനും ഇവിടെ ഇങ്ങനെ എന്താ പറയുക ഹാങ് ചെയ്യാനായിട്ട് ഇങ്ങനെ ഒരു ഇത് പോർഷൻ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നല്ല ക്വാളിറ്റിയും നല്ല അത്യാവശ്യം നല്ല തിക്നെസ്സും ഒക്കെ ഉള്ള ഒരു ഹാൻഡ് ടവലാണ് ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു സെറ്റ് ഓഫ് 3 ഒരു മൈക്രോഫൈബറിൻ്റെ ക്ലോത്ത് ആണ് 3 കളേഴ്സിൽ വരുന്ന നമ്മൾ ക്ലീനിങ് പേർപ്പസിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന സെയിം ആ മൈക്രോഫൈബ് ക്ലോത്ത് തന്നെയാണിത് 28x28 സെൻറ്റിമീറ്റർ ആ ഒരു മെഷർമെൻറ്റിൽ വരുന്ന നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഈ ഒരു മൈക്രോഫൈബറിൻ്റെ ക്ലോത്ത് നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു കട്ടിംഗ് ബോർഡാണ് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള എന്താ പറയുക ഫ്ലെക്സിബിളായിട്ടുള്ള ഒരു കട്ടിംഗ് ബോർഡാണ് ഇതൊരു സെറ്റ് ഓഫ് 2 പാക്കായിട്ടാണ് വരുന്നത് ഇങ്ങനത്തെ ഒരു ഗ്രീൻ കളറിലും അതുപോലെ ഒരു ബ്ലാക്ക് കളർ കോമ്പിനേഷനിലുമായിട്ടാണ് ഈ ഒരു കട്ടിംഗ് ബോർഡ് വരുന്നത് ഭയങ്കര യൂസ്ഫുള്ളാണ് ലൈറ്റ് വെയ്റ്റ് ആണ് ഈ ഒരു പ്രോഡക്റ്റ് അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു സെറ്റ് ഓഫ് ക്ലിപ്സ് ആണ് ഇതിൻ്റെ യൂസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കിച്ചണിലൊക്കെ ആണെങ്കിലും പല പാക്കറ്റ് പ്രോഡക്ട്സും യൂസ് ചെയ്യുന്നവരാണ് അപ്പോൾ അത് കുറച്ച് പ്രോഡക്റ്റ് എടുത്തിട്ട് ബാക്കി നമ്മൾ നോർമലി ജസ്റ്റ് ഇങ്ങനെ കെട്ടിവെക്കുക അല്ലെങ്കിൽ റബ്ബർ ബാൻഡ് കൊണ്ടൊക്കെ കെട്ടിവെക്കുകയാണ് ചെയ്യുന്നത് സോ അതിന് പകരം നല്ല എയർ ടൈറ്റായിട്ട് ഇരിക്കാനായിട്ട് ഇങ്ങനത്തെ ക്ലിപ്സ് വളരെയധികം യൂസ്ഫുള്ളാണ് ഇതിൽ ഇങ്ങനത്തെ ഒരു വലിയ സൈസിലും അതുപോലെ തന്നെ ചെറിയ സൈസിലും ആയിട്ട് ഇങ്ങനത്തെ ഒരു സെറ്റ് ഓഫ് പാക്ക് ഇത് ടോട്ടൽ 30 എണ്ണമാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് സോ ഇത് കിച്ചണിൽ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു ബ്രഷാണ് നല്ല ക്വാളിറ്റിയുള്ള ഹാൻഡി ആയിട്ടുള്ള ഒരു ബ്രഷാണ് ഇത് നമുക്ക് അത്യാവശ്യം കിച്ചൺ സിങ്ക് അല്ലെങ്കിൽ വാഷ് ബേസിനൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രഷാണ് അല്ലെങ്കിൽ ഈവൻ ബാത്റൂം വാൾസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ കുളിച്ചൊക്കെ കഴിയുമ്പോഴത്തേനും സോപ്പും അതൊക്കെ തെറിച്ചിട്ട് ഭിത്തിയിൽ ചിലപ്പോൾ സ്റ്റെയിൻസൊക്കെ വരും അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ടൊക്കെ ഈ ഇങ്ങനത്തെ ഒരു ബ്രഷ് വളരെയധികം യൂസ്ഫുള്ളാണ് നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു മൊബൈൽ സ്റ്റാൻഡാണ് ഇത് നമുക്ക് അത്യാവശ്യം കീ ചെയിനായിട്ടും യൂസ് ചെയ്യാം വളരെയധികം ട്രാവൽ ഫ്രണ്ട്ലിയും ലൈറ്റ് വെയ്റ്റുമാണ് ഇത് വരുന്നത് ഈ ഒരു പ്രോഡക്റ്റ് അപ്പോൾ ഇത് നമുക്ക് ഇതിങ്ങനെ ഓപ്പൺ ചെയ്താൽ ഈ ഒരു പോർഷനിൽ നമുക്ക് ഫോൺ വെക്കാം ഈ ഒരു പോർഷനിൽ അല്ലെങ്കിൽ ഇവിടെ ആയിട്ട് നമുക്ക് ഫോൺ വെക്കാം ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും ഒക്കെ നമുക്ക് ഫോൺ വെക്കാം ഫ്രീ ആയിട്ട് ഫോണിൽ നമുക്ക് എന്തെങ്കിലും വീഡിയോസൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ഫോൺ വെച്ചിട്ട് അങ്ങനെ വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ഈ ഒരു ലിൻറ്റ് റോളാണ് ഇതിൻ്റെ ഇതിപ്പോൾ പല വീഡിയോസിലായിട്ട് ഇപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും ഇപ്പോൾ അത്യാവശ്യം നമ്മുടെ ഡ്രസ്സസിലൊക്കെ അതായത് പ്രത്യേകിച്ചും ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇടുന്ന ടൈമിൽ ചിലപ്പോൾ ചില ഡസ് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ചിലപ്പോൾ നൂല് പൊങ്ങുന്ന പോലത്തെ ഒക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം ക്ലീൻ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ബെഡിലൊക്കെ ബെഡിലോ തലയണയിലൊക്കെ ആയിട്ടും നമുക്ക് കാണാൻ പറ്റാത്ത ചെറിയ ചെറിയ ഡസ് പാർട്ടിക്കിൾസൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഈ ഒരു ലിൻ റോള് വളരെയധികം യൂസ്ഫുള്ളാണ് നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ടീ കോഫി കപ്സാണ്
ഇത് ഇങ്ങനത്തെ ഒരു ഡാർക്ക് ബ്ലൂഷ് കളറിൽ വരുന്ന ഈ ഒരു ഷേപ്പിൽ വരുന്ന ഒരു കപ്പാണ്. ആൻഡ് ഇതിൻ്റെ ഒരു ഹാൻഡിൽ വരുന്നത് ഇങ്ങനെയാണ്, ചെറിയൊരു ചെറിയ സൈസിലാണ്. നമ്മൾ നോർമൽ ടീ കപ്പ്സിനെ ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയൊരു ഹാൻഡിലാണ്. പക്ഷെ എന്നാലും നമുക്ക് ഈസി യൂസ് ആണ്. ആൻഡ് ഇതിന് അത്യാവശ്യം തിക്നെസ് ഒക്കെ ഉണ്ട്. എന്നാലും തിക്നെസ് ഉള്ളത് കൊണ്ട് അധികം വെയിറ്റ് ഒന്നുമില്ല, ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് ഈസി യൂസ് ആയിട്ടുള്ള ഒരു ടീ കോഫി കപ്പാണ്. പിന്നത്തെ ഉള്ളത് ഇങ്ങനത്തെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു ടീ കോഫി മഗ്ഗാണ്. ഇങ്ങനെ നോർമൽ ഹാൻഡിൽ ഷേപ്പിലൊക്കെ വരുന്നു, അത്യാവശ്യം വലുപ്പമൊക്കെ ഉള്ള ഒരു ടീ കോഫി കപ്പ്. നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു സോപ്പ് ഡിസ്പെൻസറാണ്. ഇത് നമുക്ക് കിച്ചണിലും അതുപോലെ തന്നെ വാഷ്റൂമിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കിച്ചണിൽ ഡിഷ് വാഷിംഗ് ലിക്വിഡൊക്കെ വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. നല്ല ഭംഗിയാണ് കാണാനും. അതുപോലെ തന്നെ വാഷ്റൂമിൽ നമ്മളിപ്പോൾ മേടിക്കുന്ന ഹാൻഡ് സോപ്പ്സൊക്കെ, ഹാൻഡ് വാഷ് സോപ്പൊക്കെ പ്ലാസ്റ്റിക് ബോട്ടിൽസിലായിരിക്കും വരുന്നത്. അപ്പോൾ അതൊക്കെ മാറ്റി ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് നമുക്കിത് ആസ് എ ഹാൻഡ് വാഷ് ഡിസ്പെൻസറായിട്ട് നമുക്ക് വാഷ്റൂമിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഒരു സോപ്പ് ഡിസ്പെൻസറാണിത്. നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു ഡിഫറെൻ്റ് ഡിസൈൻ കളർ കോമ്പിനേഷനിലൊക്കെ വരുന്ന ഒരു സെറ്റ് ഓഫ് ടിഷ്യൂ പേപ്പേഴ്സ് ആണ്. ഇത് ഈ ഒരു പാക്കിൽ 30 എണ്ണമാണ് ടിഷ്യൂ പേപ്പേഴ്സ് വരുന്നത്. ഇത് അത്യാവശ്യം നമ്മുടെ വീട്ടിൽ ഗസ്റ്റ്സ് ഒക്കെ വരുന്ന സമയത്ത് ഡൈനിങ് ടേബിളൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു ഡെക്കറേറ്റീവ് ഐറ്റം പോലെയൊക്കെ വെക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഈ ഒരു ടിഷ്യൂ പേപ്പർ. ഇങ്ങനത്തെ ഡിസൈൻസിലല്ലാതെ തന്നെ സിംഗിൾ കളേഴ്സിലും ഇപ്പോൾ റെഡ്, വൈറ്റ്, ഗ്രീൻ അങ്ങനെയൊക്കെ പല കളേഴ്സിലും ഇങ്ങനത്തെ ടിഷ്യൂ പേപ്പേഴ്സ് ഐക്കയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയൊക്കെ ഐറ്റംസ് ആയിരുന്നു ഞാൻ ഐക്കയിൽ നിന്നും 10 ദിർഹംസിൽ താഴെ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇത് മാത്രമല്ല, ഇനിയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് പ്രോഡക്ട്സ് ഐക്കയിൽ അവൈലബിൾ ആണ് അഫോർഡബിൾ റേറ്റ്സിൽ. ഇന്നത്തെ വീഡിയോ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, സബ്സ്ക്രൈബ് ബട്ടണോട് അടുത്തുള്ള ഒരു ബെല്ലൈക്കണിലെ ഓൾ എന്നൊരു ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഞാൻ ഓരോ തവണ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. സോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ബൈ ബൈ.